നമസ്കാരം, റിവ്യൂ കോക്ടെയിലിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് കക്കയിറച്ചി കിട്ടിയിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. വേണ്ട ഐറ്റങ്ങൾ സാധാരണ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റങ്ങളൊക്കെ തന്നെയാണ്. ഒരു സവോള വേണം, കുറച്ച് ചെറിയുള്ളി ഉപയോഗിക്കും, പിന്നെ ഒരു കപ്പ് തേങ്ങാ കൊത്ത് ഉപയോഗിക്കും, പിന്നെ പൊടികള് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കും, പിന്നെ കുറച്ച് മീറ്റ് മസാല ഉപയോഗിക്കും, പിന്നെ കുറച്ച് കുരുമുളക് ഉപയോഗിക്കും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് കുറച്ച് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ മതി. ഇതൊക്കെ വെച്ച് നമുക്ക് ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യമായിട്ട് വേണ്ട ഇവനെ ഒന്ന് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന്റെ അകത്തുള്ള ആ വേസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ്, അതിന്റെ അകത്തുള്ള ചെളിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് നമുക്കൊന്ന് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി അതിന്റെ ശാല ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ശരിക്കും ഒന്ന് തിരുമി കഴുകുകയാണ്. കുറെ കഴുകണം, കുറെ കഴുകി വൃത്തിയാക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഇതുകൊണ്ട് ഈ വെള്ളം ക്ലീൻ ആകുന്നിടം വരെ, ക്ലിയർ ആകുന്നിടം വരെ നമ്മൾ കഴുകണം. അപ്പം അത് കഴുകി കഴുകി അവസാനം ആണല്ലേ ആ വെള്ളമൊക്കെ നല്ല ക്ലീൻ ആകുന്നിടം വരെ നമ്മൾ കഴുകിയിട്ടുണ്ട്. ഒരു റൗണ്ട് ക്ലീനിങ്ങും കൂടി ഉണ്ട്. തിളപ്പിച്ച ഊറ്റിക്കളയും. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു സ്റ്റൗവിനെ ഓൺ ചെയ്യുകയാണ്. അവൻ അവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. അപ്പം അല്ല, അത് ശരിക്കും തിളച്ചു വന്നിട്ടുണ്ട്. അത് ശരിക്കും തിളച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് ഓഫാക്കിയിട്ട് നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയും. നമ്മളൊരു പ്രഷർ കുക്കർ അടുപ്പേ വെച്ചു. എന്നിട്ട് നമ്മൾ ഐറ്റങ്ങൾ ഓരോന്നായിട്ട് ഇടുവാണ്. ഒരു കാ കപ്പ് തേങ്ങാ കൊത്തും, പിന്നെ ഒരു സവോള അരിഞ്ഞതും നമ്മളിടുവാണ്. സവോളയ്ക്ക് പകരം ഒരു 4-5 ചെറിയ ഉള്ളി നമ്മുടെ ഉള്ളി ഇട്ടാലും മതി. ഇത് രണ്ടും കൂടെ നമ്മൾ ഇട്ടു. ഇനി നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച കക്കയിറച്ചി അങ്ങ് ഇടുവാണ്. ഒരു 2 കറിവേപ്പില അങ്ങ് ഇട്ടു. ഇനി അടുത്ത് മുളക് പൊടി ഇടുവാണ്. നമ്മൾ 1 teaspoon മുളക് പൊടി അങ്ങ് ഇട്ടു. അത്രയും തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. 1 teaspoon മല്ലിപ്പൊടി ഇട്ടു. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മീറ്റ് മസാല ഇടുവാണ്. ഏകദേശം ഒരു 1.5 tablespoonsഓളം മീറ്റ് മസാല ഇട്ടു. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി അത് വേകാനുള്ള വെള്ളം ഒഴിക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് വേവിക്കാം ഒരു 3-4 whistles. അപ്പോൾ നമ്മളൊരു 5 whistles അടുപ്പിച്ചു. 5 whistles അടുപ്പിച്ചിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയി റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. റെഡി ആയിട്ടിരിപ്പുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമ്മളിത് ഒന്നുകൂടി ഒന്ന് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും. അപ്പം നമ്മളത് പറ്റിക്കുന്ന കൂട്ടത്തിൽ തന്നെ, വെള്ളം വറ്റിക്കുന്ന കൂടെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ടു. ഏകദേശം 1 teaspoon ഗരം മസാല ഇട്ടു. ഏകദേശം ഡ്രൈ ആയിട്ട് വരുന്നു. അപ്പം നമ്മളൊരു ശകലം ക്രഷ് ചെയ്ത കുരുമുളക് ഇടുന്നു. ഏകദേശം 1 tablespoonsഓളം ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൻ്റെ അകത്ത് അല്ലെങ്കിൽ എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി അല്ല ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു, സ്റ്റവ് ഓൺ ചെയ്തു. ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ആ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കക്കയിറച്ചി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ അകത്തോട്ടിടും. ഉള്ളി മൂത്തു, നമ്മുടെ കക്ക അങ്ങോട്ട് ഇടുവാണ്. ശരിക്കും ഒന്ന് ഇളക്കി വഴിപ്പിക്കുക. അത് ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇനി ഇതൊന്ന് ശരിക്കും ഒന്ന് വരണ്ട, അല്ലെങ്കിൽ ഒന്ന് ഉലത്തി ഇങ്ങനെ എടുത്താൽ മതി. നമുക്ക് എന്തേലും ഡ്രൈ ആയിട്ട് വേണോ അത്ര ആ പരുവത്തിൽ അങ്ങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി അവനെ ഒന്ന് ഡ്രൈ ആക്കി ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാനില്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്.
ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ നന്ദി, നല്ലത് വരുന്നേ.